വ്യാപാരികൾക്ക് താൽക്കാലിക വിജയം. വാടക വർധനവ് 3 മാസത്തേക്ക് മരവിപ്പിച്ചു. ഇതോടെ രാപ്പകൽ സത്യാഗ്രഹ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജെ റിയാസ്. മൂവാറ്റുപുഴ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കടമുറികളുടെ വാടക പൊതുമരാമത്ത് വകുപ്പ് നിരക്കിലേക്ക് മാറ്റാനുള്ള തീരുമാനം 3 മാസത്തേക്ക് മരവിപ്പിച്ചു. വ്യാപാരികൾ രാപ്പകൽ സത്യാഗ്രഹ സമരം ഇതോടെ അവസാനിപ്പിച്ചു. നഗരസഭാ ചെയർമാനും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കളും തമ്മിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. മൂവാറ്റുപുഴ നഗരസഭയിൽ ചെയർമാൻ പി പി എൽ ദോസിന്റെ ചേംബറിൽ നടന്ന ചർച്ചയിൽ മുൻ എം എൽ എ ജോണി നെല്ലൂർ, മുൻ എം പി ഫ്രാൻസിസ് ജോർജ്, കെ എം പരി, പി എ ബഷീർ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കളായ കെ എം ഷംസുദ്ദീൻ, പി എം ബഷീർ, ജെയ്സൺ തോട്ടത്തിൽ, പി എം സലീം, പി എം അബ്ദുൾ സലാം എന്നിവർ സംബന്ധിച്ചു. വാടക വർധനവ് 3 മാസത്തേക്ക് മരവിപ്പിക്കുന്നതിനും ഈ കാലയളവിൽ പ്രശ്നം സംബന്ധിച്ച് വ്യാപാര വ്യവസായ പ്രതിനിധികളും സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നതിനും ധാരണയായി. രാവിലെ രാപ്പകൽ സമരത്തോടനുബന്ധിച്ച് വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും തുടർന്ന് നഗരസഭയ്ക്ക് മുമ്പിൽ സത്യാഗ്രഹവും ആരംഭിച്ചു. സമരം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജെ റിയാസ്, കെ എ ഗോപകുമാർ, പി എ കബീർ, സിജു സെബാസ്റ്റ്യൻ, പി എം ബഷീർ എന്നിവർ സംസാരിച്ചു. നഗരസഭയുമായി ധാരണയിലെത്തിയിരിക്കെ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജെ റിയാസ് ആണ് പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ.